പ്രൊഫസർ കെ വി തോമസ് ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ പകരക്കാരിയായി മകൾ രേഖാ തോമസ് സജീവ രാഷ്ട്രീയത്തിലേക്ക് എന്നാണ് ലഭിക്കുന്ന സൂചന മകളെ തെരഞ്ഞെടുപ്പ് ഇറക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ കെ വി തോമസ് ശ്രമം തുടങ്ങിയിരുന്നു കൊച്ചി വൈപ്പിൻ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മത്സരിപ്പിക്കാനായിരുന്നു ശ്രമം അതിൻ്റെ ഭാഗമായി ഗ്രൂപ്പ് നേതാക്കളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു പക്ഷേ ലക്ഷ്യം കണ്ടില്ല ലത്തി നോട്ടുകൾ നിർണായകമായ കൊച്ചി മണ്ഡലത്തിൽ അടുത്ത തവണ രേഖ തോമസ് ഇടത് സ്വതന്ത്രയായി മത്സരിച്ചേക്കും ഇതു സംബന്ധിച്ച് സി പി എം നേതൃത്വവുമായി കെ വി തോമസ് അനൌപചാരിക ചർച്ചകൾ പലവട്ടം നടത്തിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം രേഖയെ കൊച്ചി കോർപ്പറേഷൻ കൗൺസിലേക്ക് മത്സരിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളും ഗ്രൂപ്പ് നേതൃത്വങ്ങൾ സമ്മതിച്ചില്ല കൊച്ചി മണ്ഡലത്തിൽ രണ്ടു വട്ടം മത്സരിച്ച കെ ജെ മാക്സിയുടെ ഊഴം കഴിഞ്ഞാൽ മണ്ഡലത്തിൽ വലിയ സ്വാധീനമുള്ള ഇടതു നേതാക്കളില്ല കൊച്ചി മണ്ഡലത്തിൽ തന്നെയുള്ള വ്യക്തി ആയിരിക്കണം കൊച്ചി നിയമസഭാ സീറ്റിൽ മത്സരിക്കേണ്ടതെന്ന ലിത്തീൻ സഭയുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി മത്സരിച്ച മുൻ മേയർ ടോണി ചമ്മണിയുടെ ദയനീയ പരാജയം കോൺഗ്രസിൻ്റെ മുന്നിലുണ്ട് അതേ കാരണത്താൽ മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരിയായ രേഖാ തോമസിനെ ഇടത് ക്യാമ്പിലെത്തിച്ചാൽ സി പി എമ്മിന് മികച്ച സ്ഥാനാർത്ഥിയാകുമെന്നാണ് കണക്കുകൂട്ടുന്നത് കഴിഞ്ഞ ഒരു വർഷമായി കെ വി തോമസ് വിദ്യാധനൻ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ രേഖാ തോമസ് ആണ് മുൻപന്തിയിൽ പ്രവർത്തിക്കുന്നത് വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായ വിതരണത്തിന് മണ്ഡലത്തിലുടനീളം അവർ സജീവമാണ് പാർട്ടി കോൺഗ്രസിലെ സെമിനാറിലേക്ക് ക്ഷണിക്കപ്പെടുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ കെ വി തോമസ് സി പി എമ്മിലേക്ക് പാലമിട്ട് തുടങ്ങിയിരുന്നു രണ്ട് പ്രളയകാലത്തും മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഓരോ ലക്ഷം രൂപ വീതം സ്വന്തം നിലയ്ക്ക് സംഭാവന നൽകിയ ഏക കോൺഗ്രസ്സുകാരനാണ് കെ വി തോമസ് രാഷ്ട്രീയ ഇല്ലാതിരുന്ന രേഖ തോമസിനെ രാഷ്ട്രീയ വഴിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള തോമസിൻ്റെ ശ്രമം ഇവിടെ എത്തുമെന്ന ചോദ്യം ബാക്കി നിൽക്കുമ്പോഴും കണ്ണൂർ പാർട്ടി കോൺഗ്രസ്സിന് പിതാവിന് അകമ്പുടി പോയത് രേഖ തന്നെയാണ് തൻ്റെ രാഷ്ട്രീയ യാത്രയ്ക്ക് തുടക്കമിടുകയാണെന്ന് കരുതുന്നവർ ഇടതു